കോവിഡ് 19 എന്ന വൈറസിനെ പ്രതിരോധിക്കാൻ ഭരണകൂടവും ആരോഗ്യ പ്രവർത്തകരും എല്ലാം പറയുന്ന ഒരു കാര്യം കഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് കഴുകേണ്ടത്? ആ രൂപമൊക്കെ പഠിപ്പിക്കുന്നു. പ്രിവെൻഷനിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ത്വഹാറത്ത്, ശുദ്ധി. വിശുദ്ധ ഇസ്ലാം ഒരു മതം എന്ന നിലക്ക് തന്നെ ശുദ്ധിയായി നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 6 വയസ്സാകുമ്പോ അല്ലെങ്കിൽ 7 വയസ്സാകുമ്പോ മദ്രസയിലെ 2ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കഴുകണം, മുഖം കഴുകണം, മൂക്ക് കഴുകണം, വായ കഴുകണം, കൈ മുട്ടുവരെ നിർബന്ധമായും കഴുകണം, കാൽപാദങ്ങൾ കഴുകണം. ഇതെല്ലാം കഴുകാൻ വെള്ളമെടുക്കുന്നതിന് മുമ്പ് ആദ്യമായി മുൻകൈ കഴുകണം. മുൻകൈ കഴുകുക എന്ന് പറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും കഴുകണം. ഉള്ളും പുറവും കഴുകണം. വിരലുകൾക്കിടയിൽ തിക്ക വെക്കണം, ഓർത്ത് കഴുകണം. മോതിരവും വാച്ചുമൊക്കെ ഊരി വെക്കണം. എല്ലാ സ്ഥലത്തും വെള്ളമെടുക്കണം. അതിശുദ്ധമായ വെള്ളം കൊണ്ടാണ്. അപ്പൊ കൈ കഴുകുക, മുഖം കഴുകുക എന്ന് മാത്രമല്ല, ശരീരത്തിൽ വസ്ത്രം ധരിച്ചാൽ പുറത്തു കാണുന്ന എക്സ്പോസ്ഡ് ഏരിയകൾ പൂർണ്ണമായും കഴുകുക, കഴുകിക്കൊണ്ടേയിരിക്കുക. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള രീതി. നിർബന്ധമായ ഘട്ടങ്ങളിൽ കഴുകുന്നതിന് പുറമെ എപ്പോഴും 24/7 ശുദ്ധിയിലാവുക എന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ഈ സമയത്ത് വളരെ റെലവന്റ് ആണ്. അതുപോലെ മലിനപ്രദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ പ്രാർത്ഥനകൾ നടത്താം. അത് രോഗം വരാതിരിക്കാൻ മനുഷ്യന് ഏറ്റവും വേണ്ടത് ഹിമ്മത്താണ്, മനക്കരുത്താണ്. മനക്കരുത്തുണ്ടായിത്തീരുന്നത് ഈമാൻ കൊണ്ടാണ്. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗൈബിലുള്ള വിശ്വാസമാണ്. അദൃശ്യ കാര്യങ്ങളിൽ കാണാത്തതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അറിയാത്തത് വിശ്വസിക്കാൻ പറ്റില്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്നതേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് മൗഢ്യമാണ് എന്ന് ഈ കാണാൻ പറ്റാത്ത നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ വൈറസ് നമ്മോട് പറയുകയാണ്. ഞാനിവിടെയുണ്ട്, ഞാനൊരു നാട്ടിൽ നിന്ന് 60 നാട്ടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്നെ പടച്ച ഒരുത്തനുണ്ട്, എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഞാനുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ആ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് മലിനപ്രദേശത്തേക്ക് കടക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. മോശമായ ജന്തുക്കളെ തൊട്ട്, ജീവികളെ തൊട്ട്, ബാക്ടീരിയകളെ തൊട്ട്, വൈറസുകളെ തൊട്ട്, പിശാചുക്കളെ തൊട്ട് കാവൽ ചോദിക്കുന്ന ഒരു പ്രാർത്ഥന. അങ്ങനെ ഇത് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്താ കാര്യം? ആ പ്രാർത്ഥന കൊണ്ട് മനക്കരുത്ത് വർദ്ധിക്കുന്നു. അപ്പൊ അങ്ങനെ ജീവികളുണ്ടെന്നും സൂക്ഷ്മ ജീവികളുണ്ടെന്നും ബാക്ടീരിയകളുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ അവരെ പടച്ച ഒരുത്തനുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് നീയാണല്ലോ പഠിച്ചത്, നീ തന്നെ കാക്കണം എന്നുള്ള ദുആ. അങ്ങനെ ദുആ ചെയ്യണം. ഹൈജീനിൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ട് വലതുകൈ ഇടതുകൈ ഒന്ന് മാലിന്യങ്ങൾ എടുക്കാനും മറ്റേത് നല്ലതെടുക്കാനും മാലിന്യങ്ങൾ കഴുകാൻ ഇടത്തുകൈ, ഇങ്ങനെ കൈകൾ വേർതിരിച്ചുകൊണ്ട് വളരെ എന്തൊരു ഹൈജീനിക് സ്വഭാവമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മലമൂത്ര വിസർജനം ചെയ്ത് പുറത്തു വന്നാൽ കൈ കഴുകി പോകുന്ന ഒരു രീതിയാണ് ആധുനിക സമൂഹത്തിലുള്ളതെങ്കിൽ കൈ മാത്രം കഴുകിയാൽ പോരാ, വിസർജ്യ വസ്തുക്കൾ പുറത്തു പോകുന്ന സ്ഥലം കൂടെ കഴുകണം. അത് തന്നെ കഴുകുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ച രീതി, കഴുകുമ്പോൾ കൈയിന്റെ മേലിൽ മാലിന്യങ്ങൾ, മലവും മൂത്രമൊന്നും കയ്യിലാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ നിന്ന് ഉറ്റിച്ചുപോകുന്നതുവരെ അത് പൂർണ്ണമായും വിഴുന്നു പോകുന്ന രീതിയിൽ ശരീരം ലൂസാക്കി ഇരുന്നിട്ട് അത് പരമാവധി സ്വയം ഇറ്റിച്ചു പോകണം. പോയതിനു ശേഷം വലിച്ചെടുക്കുന്ന കല്ലുകൊണ്ടോ കട്ട കൊണ്ടോ കടലാസ് കൊണ്ടോ തുടച്ചു വൃത്തിയാക്കണം. അതിനുശേഷം പിന്നെ മാലിന്യങ്ങളൊന്നുമില്ല, അപ്പോൾ വെള്ളം കൊണ്ട് വീണ്ടും കഴുകണം. അപ്പൊ കൈയിൽ പോലും മാലിന്യങ്ങളാക്കാൻ പാടില്ല, എന്നാലും കഴുകിയിട്ട് പിന്നെയും കൈ കഴുകണം. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ത്വഹാറത്തിന്റെ പാഠം ദിവസങ്ങളോളം പറയാനുള്ളതാണ്. വെള്ളത്തെപ്പറ്റി മാത്രം 3 ദിവസം സമ്മേളനം നടത്തിയിട്ട് അവസാനിക്കാത്ത വിഷയമാണ്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഈ രീതികൾ മുസ്ലിമിന് ആരാധന, പുണ്യം എന്നതൊക്കെ ചെയ്യാം.
അല്ലാത്തവർക്കും ഇത് ചെയ്യാം. മതത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഗുണപരമായിട്ടുള്ളതാണ്. അത് ഭൗതിക ജീവിതത്തിൽ അതുകൊണ്ടുള്ള ഗുണം എല്ലാവർക്കും കിട്ടും. പരലോകത്ത് അതിന്റെ കൂലി വിശ്വാസമുള്ളവനും നിയ്യത്ത് ചെയ്തവനും കിട്ടും. അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു ജീവിത ശൈലി എല്ലാവർക്കും ഫോളോ ചെയ്യാം. മുസ്ലിമിന് മാത്രമല്ല, എല്ലാവർക്കും അത് ഫോളോ ചെയ്യാം. അതിൽ യാതൊരു വിരോധവും ഇല്ല. അങ്ങനെ ആ ഒരു ഹൈജീനിക് രീതി ഒരു മതം എന്ന നിലക്ക് വളരെ കൃത്യമായി എണ്ണിപ്പഠിപ്പിച്ച് കൊച്ചുകുട്ടികളെ തന്നെ മനഃപ്പാടം പഠിപ്പിച്ച് ജീവിത ശൈലിയാക്കി തീർക്കുന്ന ആ കാര്യങ്ങളൊക്കെ അത് കേവലം ഒരു ഒരു കർമ്മമായിട്ട് കാണുന്നതിന് പകരം അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വലിയ രഹസ്യങ്ങളെ നാം ഉൾക്കൊള്ളുക. സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളുമായി നാം വളരെ കൂടുതൽ യോജിച്ചിട്ട് പ്രവർത്തിക്കണം. സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾ, സന്നദ്ധ സംഘടനകൾക്ക് ആവശ്യമായ സമയത്ത് എന്തിനും തയ്യാറാണെന്ന് പറയുന്ന നിലക്ക് ആ ഭരണകൂടങ്ങളിലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സാന്ത്വനം എന്ന് പറയുന്ന മൂവ്മെന്റ് ജില്ലാ ഭരണകൂടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആര് ഈ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരായി വരുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് അവർക്കാവശ്യമായ എല്ലാവിധ ട്രെയിനിങ്ങുകളും വിഭാഗത്തിന്റെ ഉപകരണങ്ങളും എല്ലാം നൽകുമെന്ന് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതി തന്നെയാണ്. മർക്കസ് ഇവിടെ പറഞ്ഞ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾ ആരും പുറത്തു പോകാൻ പാടില്ല. പുറത്തുള്ളവർ ഇങ്ങോട്ട് വരികയും ചെയ്യരുത്. നിത്യവും നടക്കുന്ന സ്കൂളുകളും കോളേജുകളും എല്ലാം നാം നേരത്തെ തന്നെ അടക്കുകയും ചെയ്തു. ഇസ്ലാം പറഞ്ഞിട്ടുള്ള രീതി തന്നെയാണത്. പുറത്തു പോകരുത്, അകത്തേക്ക് വരരുത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിർദ്ദേശങ്ങൾ തന്നെ. അതുകൊണ്ട് നാം എല്ലാവരും ഈ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്ത് പ്രവർത്തനത്തിനും സന്നദ്ധരായിരിക്കുകയും ചെയ്യുക. ഈ വലിയ മഹാമാരി എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന പിടുത്തം കിട്ടാത്ത പകർച്ചവ്യാധി എന്നാണ് മഹാമാരി എന്ന് പറയുന്നത്. 60 രാഷ്ട്രങ്ങൾ കടന്ന് വീണ്ടും വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭീകരാവസ്ഥയെ അള്ളാഹു ശമിപ്പിക്കട്ടെ. അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അത് നിയന്ത്രിക്കാൻ കഴിയില്ല. നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ, കൊറുക്കണം റഹ്മാനെ, ശിഫയാക്കണം റഹ്മാനെ, കാവലേർപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ കാരണമായി ഞങ്ങളെ നീ ശിക്ഷിക്കില്ല റഹ്മാനെ. ഈ ദുനിയാവിൽ വെച്ച് രോഗങ്ങൾ തന്ന്, വിപത്തുകൾ തന്ന്, ദുരന്തങ്ങൾ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കില്ല റഹ്മാനെ. അതെല്ലാം മടങ്ങിയിരിക്കുന്ന ഖൈറുകൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണം റഹ്മാനെ. ലോക മുഅ്മിനീങ്ങളെ, മനുഷ്യ കുലത്ത് മുഴുവനും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. اللهم بحق ذاتك وصفاتك وأسمائك وبحق جميع الأنبياء والأولياء والصالحين وبرحمتك يا أرحم الراحمين صلى الله على سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين.